ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലേ? പിന്നെന്തെല്ലാം വിശേഷം? ഇന്നൊരു കുട്ടി വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. നിച്ചുട്ടിക്ക് വയ്യാട്ടോ, അതുകൊണ്ട് ഒരു എനർജി ഇല്ല വ്ളോഗ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട്. നിച്ചുട്ടിക്ക് കോൾഡ് എല്ലാം പിടിച്ചൊന്നും ഓക്കെ ആയി വന്നതാണ്. അപ്പോഴേക്കും വീണ്ടും മൂക്കടപ്പും ജലദോഷവും ചുമയും ഒന്നും പറയണ്ട. കുഞ്ഞുമക്കൾക്ക് അസുഖം വന്നാൽ പിന്നെ നമ്മൾ മൊത്തം വീട്ടിലുള്ള എല്ലാവരുടെ കാര്യവും കണക്കായിരിക്കും. അപ്പം ഇപ്പം ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, പിന്നെ നിച്ചുടിക്ക് ഭയങ്കര വേർപ്പാണ്, അതിൻ്റെ എല്ലാം കൂടി ആയിരിക്കും. അപ്പം എന്തായാലും നമുക്ക് അധികം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചോദിക്കാൻ തുടങ്ങും നമ്മുടെ വീഡിയോ എന്തായി എന്തായി എന്ന് വെച്ചിട്ട്. അപ്പം അതുകൊണ്ടാണ് ഏതായാലും ഇന്നൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഇന്നാള് ട്രെഡ്മില് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിട്ടില്ലേ? അപ്പം അതിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഓർഡർ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല, നോക്കിയിട്ട് വന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് പോയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡെലിവറി ആയിട്ട് ഇന്നലെയാണ് വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് അടുത്ത ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അത് വന്നതിൻ്റെ കുറച്ച് നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നതും അത് വന്നതിൻ്റെ ഒരു ആവേശം ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പം ആ ക്ലിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഗസ്റ്റ് തന്നെ കാണാം. ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഹോം ഡെലിവറി ഉണ്ട്. അപ്പം അവർ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് അവർ കൊണ്ടുവന്നു. ഡ്രൈവറും വേറൊരു ചെക്കനും ഉണ്ടായിനി, അടുത്ത സ്റ്റാഫ് ആയിരിക്കും. അപ്പോൾ അവർ മേലേക്ക് കയറ്റി വെക്കുന്നത് ഡയറക്റ്റ് മേലെ തന്നെ നമുക്ക് വെക്കാമല്ലോ, നമ്മൾ മേലത്തെ ഹാളിൽ വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ വെച്ച് സെറ്റ് ആക്കിയിട്ട് പോട്ടെ എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ ഫിറ്റ്നസ് മെഷീൻ എത്തിയിട്ടുണ്ട്, ട്രെഡ്മില്ല്. അമ്മ വെറുതെ നടന്ന് നോക്കിയേനെ, ഓണാക്കിയില്ല മെഷീൻ, ഓണാക്കിയിട്ടില്ല, ഇപ്പൊ കൊണ്ടുവച്ചതേ ഉള്ളൂ. വെറുതെ ഒന്ന് വാക്ക് ചെയ്ത് നോക്കിയാണ്, ഒരു ധൈര്യത്തിന്. ഇനി എന്റെ സംഭവം എല്ലാം പഠിക്കണം. കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല, അത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ അടിയുണ്ട്. അങ്ങനെ സംഭവം സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് പിന്നെ പ്രോഗ്രാമിംഗ് ഓരോ മോഡ്, സ്പീഡ് കൂട്ടാനും കുറക്കാനും ഇതെല്ലാം ഉണ്ടാവുള്ളു. പിന്നെ സ്ക്രീനിൽ കാണാൻ പറ്റുമായിരിക്കും ബാക്കിയെല്ലാം. മെഷീൻ റെഡിയായി, ഇനി നമ്മള് നടന്നു തുടങ്ങണം. അത് നമുക്ക് ബോഡി ഫാറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എത്ര കലോറി ബേൺ ചെയ്തു അതെല്ലാം കാണാൻ പറ്റൂല. ആദ്യം അമ്മ ഓണാക്കാണ്ട് ഇങ്ങനെ വെറുതെ നടന്നേ. അമ്മക്ക് ഫസ്റ്റ് നടക്കാൻ ധൈര്യമില്ല, പൊന്ന് നടന്നിട്ട് നോക്കിയിട്ട് ഞാൻ നടക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ കയറിയിട്ടുണ്ട്, നമുക്കൊന്ന് നടന്ന് നോക്കാം. ആദ്യം തന്നെ ഓണാക്കിയിട്ട് ചെറിയൊരു പേടിയെന്നല്ല, നമുക്കറിയില്ലല്ലോ സംഭവം, ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഒരു വെപ്രാളാന്ന് കാണുന്നത്. അപ്പോൾ അത് സ്പീഡ് കൂടുതലുണ്ടാവുമോ അത്ര സ്പീഡിലുണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ, ഇങ്ങനെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുള്ള പരിചയമല്ലുള്ളൂ. അപ്പം ഞാൻ സ്പീഡെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റവും കുറവാക്കി വെച്ചതിന് ശേഷമാണ് നടക്കാൻ തുടങ്ങിയത്. നമ്മൾ അവിടുന്ന് നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് പോയപ്പം. അത് ഈ മെഷീനല്ല കേട്ടോ, വേറൊരു ബ്രാൻഡായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ വേറെ ബ്രാൻഡാന്ന് വാങ്ങിച്ചിട്ടുണ്ടായേ. ഇതാണ് കുറച്ചും കൂടെ അതിനേക്കാളും ഒരു കാണാനൊരു ലുക്കും ക്വാളിറ്റി വൈസെല്ലാം ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അടുത്തത് അമ്മ നടന്നു നോക്കാന്ന് പറഞ്ഞിട്ട് കയറിയേ. അമ്മക്ക് പിന്നെ എന്നെക്കാളും കുറച്ചും കൂടി ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ ആടുന്ന് ജസ്റ്റ് നടന്നു നോക്കിയിട്ടുണ്ടായിനി, അമ്മ ആടുന്ന് നടന്നു നോക്കിയിട്ടില്ലല്ല. അപ്പം അമ്മ കയറിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നത്. അതുകൊണ്ട് ഞാൻ ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നു ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഏട്ടനിങ്ങനെ പിടിച്ച് നടത്തിച്ച്. പിന്നെ അമ്മ മാക്സ് ഇട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെ കുടുങ്ങി പോകുമല്ലോ നടക്കുമ്പോൾ. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പാൻറ്റ് തന്നെ ഇടണ്ടേ, അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. കുറച്ചും കൂടെ മുമ്പോട്ട് നിന്നോ അമ്മ. ആ എന്നെ നടന്നോ. കുറച്ചു നേരം നടന്നപ്പം അമ്മ എക്സ്പേർട്ട് ആയി കേട്ടോ. പിന്നെ കൂളായിട്ട് നടക്കാൻ തുടങ്ങി. ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ അങ്ങ് മാറിക്കിട്ടി. ഞാൻ ഈ വീഡിയോ ഡബ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു കേട്ടോ, ഇത് നമുക്ക് മെഷീൻ കൊണ്ടുവന്നിട്ട്. അപ്പോഴേക്കും അമ്മ അടിപൊളി പ്രോ ആയിട്ടുണ്ട്. റൈഡർ കണ്ണാപ്പി ഓൺ ദ ഫ്ലോർ. കൂട്ട് കൂട്ട് ഏട്ട, കൂട്ട് നല്ല നല്ല കൂട്ടി മതിയേ, ആവേശാക്കണ്ട. നമ്മ ദൂരം ദൂരം കാല ദൂരം ദൂരം വെച്ചിട്ട് നമ്മൾ നോർമലി നടക്കുന്ന പോലെ നടക്കുന്ന മതി. എത്രയായി? രണ്ടിലെത്തിയാ, നല്ല സ്പീഡായി.
ജിമ്മിലുള്ള സാധനം തന്നെയാണ് അതിൽ കാണിക്കുന്നുണ്ട് അല്ലേ. തുടക്കത്തിന്റെ ആവേശം അന്ന് നമ്മള് വീഡിയോ ഇട്ടപ്പോ കൊറേ ആള് കമന്റ് ചെയ്തിട്ടുണ്ടായിനി ട്രെഡ്മില് വാങ്ങിയിട്ട് പിന്നെ വീട്ടില് അലക്കിയത് ഉണക്കി ഇടാനാന്നാണ്. അതെല്ലാം ഉള്ളതുകൊണ്ടാ നമ്മൾ ഇത്തിരി നാള് ഗ്യാപ്പ് ആക്കിയേ. പക്ഷെ ഇതിപ്പം ഏട്ടൻ എന്തായാലും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിലും മേടിച്ചതാ നമ്മളും ചെയ്യും. നമ്മളും ചെയ്യും, അങ്ങനെയല്ല. ഇപ്പൊ എത്ര മിനിറ്റ്? 3 മിനിറ്റ് ചെയ്തു. 5 മിനിറ്റ് ആയിട്ട് ഇറങ്ങാം കേട്ടോ. ഇന്ന് അത്ര മതി. ഇനി ഷൂ എല്ലാം സെറ്റ് ആക്കണം. ഷൂ എല്ലാം ഇട്ടിച്ച് നടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നിൽപ്പാക്കൂലേ. സ്പീഡ് നമുക്ക് കുറച്ചാവുന്നതും കൺട്രോൾ ആവുന്നുണ്ട്. അന്ന് നമ്മളിത് നോക്കാൻ പോയ വീഡിയോയിൽ കുറേ ആൾ കമന്റ് ചെയ്തിനി വീട്ടിലുണ്ട് ഇപ്പൊ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളങ്ങനെ ആവില്ല കേട്ടോ. ഒന്ന് വിട്ടട്ടെ. ഇവിടെ തന്നെ ഉണ്ട് ബട്ടൺസ് എല്ലാം. അതുകൊണ്ട് നല്ല തന്നെ ഫെസിലിറ്റി. നമുക്ക് ആടെ ടച്ച് ചെയ്യണ്ടല്ലോ. നമുക്ക് പേടി മാറുന്നവരെ ഈ രണ്ട് കൈയും നമ്മൾ ഇവിടുന്ന് വിടുന്ന ലക്ഷണം. ഈ രണ്ട് കൈയും വിട്ടിട്ട് നാളെ മോഹൻലാലിന് ഓടുന്ന പോലെ ഓടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പെർട്ട് ആവട്ടെ, അല്ലെങ്കിൽ തലയിങ്ങുത്തി വിടുമോ. അപ്പൊ പേടി മാറുന്നവരെ നമുക്ക് കൈ ഇരുന്ന് വിടാൻ പറ്റില്ല. അതുകൊണ്ട് ഓഫ് ഓൺ ബട്ടൺ, സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലെ സ്പീഡ് കൂട്ടേണ്ട അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇടിയുണ്ട്. ഹലോ ഹബീബി. ഹലോ ഹബീബി. വളച്ചോറ് കഴിച്ച? അപ്പൊ ഇതാന്താ ഗസ്റ്റ് എന്ന് പറഞ്ഞത്? ഗസ്റ്റ് എന്നല്ല കേട്ടോ, വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞതേ ഉള്ളൂ. ഏച്ചി ഏട്ടനും മാളൂട്ടിയാണ്. പൊന്നു വന്നിട്ടില്ല. പൊന്നു സ്കൂളിൽ പോയിട്ടുണ്ടായിനി. ഇവർക്ക് വേറൊരു സ്ഥലം വരെ വന്നിട്ട് ആവശ്യമുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക്. ഹോമിയോയിൽ കാണിക്കലുണ്ട്. അവിടെ വന്നിട്ട് അങ്ങനെ ഡയറക്റ്റ് വീട്ടിലേക്ക് വന്നതാണ് മാളൂട്ടിനെ കാണിക്കാൻ. അപ്പോൾ പൊന്നു സ്കൂളിൽ പോയതുകൊണ്ട് അവൻ വന്നിട്ടില്ല. അങ്ങനെ ഉച്ചയാകുമ്പോഴേക്ക് എത്തി. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് മിച്ചൂട്ടിക്ക്. പിന്നെ ഇതാ ആവേശമായി മാള ചേച്ചി വന്നിട്ട് ഉറങ്ങുന്നുണ്ടായതേ. ഉറങ്ങിയിടത്ത് ചാടി എണീച്ച് ഒച്ച കേട്ടിട്ട്. പിന്നെ നമ്മൾ മേലേക്ക് പോയി മെഷീൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മാളൂട്ടി ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇത് നടക്കുന്നത്. ഇതിന്റെ വേറൊരു എക്സസൈസ് മെഷീൻ ഇവരെ വീട്ടിലുണ്ട്. ഇവര് കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിനി. അത് ഇങ്ങനെ സൈക്കിളിൽ ചവിട്ടുന്ന പോലെ ചവിട്ടുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ കൈയും കാലും എല്ലാം കറക്കിയിട്ട് ചവിട്ടുന്നത്, അതാണ് ഇവർ വാങ്ങിയത്. ഇതല്ല. അപ്പോൾ അത് മാളൂട്ടിക്ക് അങ്ങനെ ആവൂലല്ലോ, കുഞ്ഞു വാവേത്രല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ മാളൂട്ടി നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് നടക്കാൻ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പം മാളു ചേച്ചിയും ഏച്ചി എല്ലാവരും ഇറങ്ങിയിട്ടാ. കുറച്ച് നേരം ഉണ്ടായിട്ടില്ല പൊന്നും സ്കൂളിൽ നിന്ന് വരാനാകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ. അപ്പൊ വേറെ ആവശ്യത്തിന് വന്നതാണ്. അപ്പൊ പിന്നെ ഇടിയും കൂടെ വന്നിട്ട് നിച്ചുട്ടിനെ കണ്ടു പോവാന്ന് പറഞ്ഞിട്ട് വന്ന് ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം ചായ എല്ലാം കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. എനിക്കാണെങ്കിൽ അവരുടെ കൂടെ പോവായിരുന്നു. നിച്ചുന് നല്ല മൂക്കടപ്പും ചുമയും ഉണ്ട്. രാവിലെ കുഞ്ഞാ രാവിലെ ഏട്ടൻ പോയിട്ട് ടോക്കൺ എടുത്തിന്. അതുകൊണ്ട് ഇപ്പൊ വൈകുന്നേരം ഡോക്ടറെ കാണിക്കണം. 5 മണിയാകുമ്പോ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 6 മണിയാകുമ്പോ ഡോക്ടർ വരുവ. അതുകൊണ്ട് ടോക്കൺ എടുത്തതുകൊണ്ട് 3-ാമത്തെ ടോക്കണ കിട്ടിയ. അപ്പൊ വേഗം ആവുമല്ലോ. അപ്പൊ വേഗം ഡ്രസ്സെല്ലാം മാറ്റി റെഡി ആയിട്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങട്ടെ. ഡ്രസ്സെല്ലാം മാറി നമ്മൾ വണ്ടിയിൽ കയറിയിച്ചിട്ട് നിച്ചുട്ടിന്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലോണം ടയേർഡായ പോലെ തോന്നുന്നുണ്ടാവും. നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ. ചുമ വന്നാൽ തന്നെ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ ചുമച്ചാകുമ്പോൾ നമുക്കൊരു ബോഡി പെയിൻ പോലെ വരുമല്ലോ. അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ട് അവക്ക്. അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ഒപ്പരം. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊയിലിൽ പോകുമ്പോൾ മിക്കവാറും അച്ഛനും വരുന്നുണ്ട്. കാർ അവിടെ പാർക്ക് ചെയ്യാൻ എപ്പോഴും സ്ഥലം കിട്ടാറില്ല. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ആയിരിക്കും പാർക്ക് ചെയ്യുക. അപ്പോൾ അച്ഛനും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരാളായല്ലോ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ എത്തി. പിന്നെ നിച്ചോട്ട് ഇരിക്കുമ്പോൾ അമ്മയെ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് നടക്കുമെന്ന്. ഡോക്ടർ വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ വന്നിട്ടില്ല, വരണത്ര. ഇപ്പം നിച്ചോട്ടി കാടി ഇരിക്കുമ്പോൾ മുഷിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് നടക്കുമെന്ന് കുറച്ച് നേരം. അപ്പോൾ വരും, ഒരു 5 മിനിറ്റ് കൊണ്ട് ഡോക്ടർ വരുമായിരിക്കും. എന്നിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. അധികം വൈകാതെ തന്നെ ഡോക്ടർ വേഗം വന്നു. നമ്മൾ 3-ാമത്തെ ടോക്കൺ ആയതുകൊണ്ട് വേഗം വിളിച്ച് കാണിച്ച്. അപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിട്ടാണ് ഡോക്ടർക്ക്. വൈകുന്നേരം ആയാലും നല്ല ടോക്കൺ, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ കാണിച്ച ശേഷം കുറേ കുഞ്ഞുമക്കളുണ്ടായിന്. എല്ലാവർക്കും ചുമയെല്ലാം അന്നേ തോന്നുന്നുണ്ട്. ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ കാണിച്ച് നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുവാണ്. അപ്പോഴേ കുറച്ച് ലേറ്റായി. ഡോക്ടർ വരാൻ തന്നെ 6 മണിയായല്ലോ. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ.
ഞാൻ പണ്ട് കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം സന്ധ്യകളൊക്കെ കൊടുത്തിട്ട് പാടുന്നതാണിത്. അപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നു, അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് പാടിയതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇവിടെ ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ കുളിയൊന്നും കഴിയൂല, അതുകൊണ്ട് അമ്മ തന്നെയാണ് മിക്കവാറും വിളക്ക് കത്തിക്കാറ്. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് അടുത്ത ദിവസം വൈകുന്നേരമാണ് കേട്ടോ. ഇന്നലെ നമ്മൾ നിച്ചൂട്ടീനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വന്ന് നല്ലോണം കബക്കെട്ടുണ്ട് നിച്ചുവിന്, അതുകൊണ്ട് രണ്ടു മൂന്ന് മരുന്നും ആവി പിടിക്കാനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ പിന്നെ അതിൻ്റെ തിരക്കിലായി, ഇന്നലെ വൈകുന്നേരം ഒരിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ആവി പിടിച്ച് ബാക്കി ഇന്ന് മൂന്ന് ദിവസം ഇവിടുന്ന് വീട്ടിൽ നിന്ന് പിടിക്കണം, എന്നിട്ട് ഒന്നും കൂടെ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കുഞ്ഞുമൊക്കെ ഉണ്ടോ എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തെയും വീട്ടിലും എല്ലാവരും ചുമയോട് ചുമയാണ് ഇന്ന് പറയുകയും ചെയ്തു എല്ലാവരും, കാലാവസ്ഥേൻ്റെ ദോഷമാണ് തോന്നുന്നതെന്ന്. അപ്പം അങ്ങനെ മാറട്ടെ, പിള്ളേർക്ക് അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമുക്കും വലിയ ആൾക്കാർ, അമ്മമാർക്ക് പ്രത്യേകിച്ച് ഉറക്കമൊന്നും ശരിയാവില്ലല്ലോ. ഇന്നലെ പൊളിച്ചൊക്കെ മൂന്ന് മണിക്കാൽ എണീച്ച് കരച്ചിലല്ലായിരുന്നു, മൂക്കടിച്ചിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട്. അപ്പം ഇന്നത്തേക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്, ചുമയെല്ലാം നല്ല മാറ്റമുണ്ട്. അപ്പം ഇന്ന് കുറച്ച് ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ പിന്നെ നിച്ചൂട്ടിൻ്റെ കൂടെ തന്നെ നിന്നു, ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനൊന്നും മെനക്കെട്ടിയിട്ടില്ല, മോളെ കൂടെ തന്നെ അങ്ങനെ നിന്നു. അപ്പം ഇന്ന് വൈകുന്നേരം ബാക്കി വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ശരിക്കും വീഡിയോ ഇടേണ്ട ദിവസമാണ്, നമ്മൾ ഇട്ടിട്ടില്ല നിച്ചൂട്ടിക്ക് പനി ആയതുകൊണ്ട്. അമ്മമ്മേന്റെ മൊളീശനും കൂട്ടിട്ട് മാമൻ തിന്നേ ഒരാള്. അടിപൊളിയാ? ഓ അമ്മമ്മേന്റെ മൊളീശന് ഇഷ്ടായാ? അമ്മേന്റെ കുമ്പളം മൊളീശൻ ഉണ്ടായി ഇന്ന് ഇച്ചൂട്ടിക്ക്. അമ്മമ്മേന്റെ കുമ്പളം മൊളീശൻ തക്കാളി മൊളീശൻ എല്ലാം ഇഷ്ടാവുന്നുണ്ട്, കൂട്ടാത്ത ടേസ്റ്റ് അല്ലേ. തിന്നാ, ഏത് തിന്നാന്നല്ല ഫിനിഷ് ചെയ്യട്ടാ, വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്തിന്നോട്ടാ? അപ്പൊ ഇന്ന് ചപ്പാത്തി ആക്കാന്നാ വിചാരിച്ചതേ, പിന്നെ അപ്പോഴേക്ക് ചെറുപയറ് കറി രാവിലത്തെ ഉണ്ട്, അപ്പൊ ചപ്പാത്തിയും ചെറുപയറും കൂടെ മേച്ചല്ലല്ലോ. ഞാൻ ചപ്പാത്തി മീൻകറിയാ വിചാരിച്ചേ, അയക്കൂറ് ഉച്ചക്ക് ആക്കിയതിന്റെ കുറച്ച് ബാക്കിയുള്ളതുണ്ടേ, പിന്നെ ഈ ചെറുപയർ ബാക്കിയാവും, അതുകൊണ്ട് പ്ലാൻ ബി ആക്കി കുറച്ച് ദോശ ഒക്കെ ഇടുക, എന്നിട്ട് ചെറുപയറും കൂട്ടിട്ട് തിന്ന. ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നേ, തിന്നടോ. ഇന്ന് രാവിലെ മീൻ മേടിച്ചിട്ടുണ്ടായിട്ട്, അപ്പൊ മീനായിട്ട് വന്നിട്ടില്ലേന്നെ, അതുകൊണ്ട് മീനൊന്നും ഉണ്ടാകാണ്ടിന്ന്. അപ്പൊ അച്ഛൻ ഇന്ന് ഒന്നര ഒന്നേ മുക്കാലിൽ അതിന് വന്നു, അപ്പൊ വരുമ്പോ മീൻ കൊണ്ടുവന്നേ അയക്കൂറ, അത് ചടപടാന്ന് വന്നിട്ട് എന്റെ ഫ്രൈ ആക്കി. മീൻ പൂച്ച ആയതുകൊണ്ട് പിന്നെ മീൻ കാണുമ്പോ ഒരു കൊതി, ഇല്ലെങ്കിൽ അങ്ങനെ പോവാന്ന് വെച്ചാന്ന്, കണ്ടപ്പോ ഒരു കൊതി. അവിടെ വേഗം രണ്ടു മൂന്ന് പീസ് എടുത്ത്, അതാവുമ്പോ ചൂളി കളിയും മുറിക്കണ്ട പണിയൊന്നുമില്ല, കട്ട് ചെയ്തിട്ട് കൊണ്ടിരുന്നല്ലേ. വേഗം രണ്ടു മൂന്ന് പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് ഉച്ചക്ക് ലാവിഷായി. അങ്ങനെ മീൻ കൊതിയന്മാരുണ്ട് എന്നെ പോലത്തെ, നിങ്ങൾ മീൻ കുറേ വേണമെന്നില്ലേ, പക്ഷെ അതിൻ്റെ ഒരു പൊടിക്ക് ഒരു മണം ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേടോ. എടോ എന്നോട് മിണ്ടെടോ, നീ ചമ്മയുടെ ഇടക്ക് പറയുന്നതാന്നേ. എടോ എന്നോട് മിണ്ടെടോ, എങ്ങനെ പറയിച്ച്? വേ തിന്ന് വാ, നമുക്ക് കളിക്കാല്ല, എന്നിട്ട് ആവി പിടിക്കണം അത്രേ, ആവി പിടിക്കാനെല്ലാം ഉണ്ട്, വേഗം വാ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ദോശയാണ്, അരിയും ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നമുക്കിനി വെള്ളത്തിൽ നല്ലോണം കുതിർത്ത് വെക്കണം. ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ ഇത് കുതിർന്ന് കിട്ടിക്കോളൂ കേട്ടോ. ഇതാരാ വരുന്ന, വെല്ല 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 വാ, വെല്ല വാ. ഇതാരാ നിച്ചൂട്ടി? ഐറ ചേച്ചി ഗൾഫ് പോയിട്ട് കൊണ്ടു തന്നതാ. നിച്ചൂട്ടിന്റെ മൂക്ക് നല്ലോണം അടച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വർത്താനം ക്ലിയർ ഇല്ലാത്ത. അപ്പൊ നമ്മളെ വീട്ടിന്റെ മുന്നിലത്തെ സനീർ ഉണ്ടല്ലോ, സനീറ ഞാൻ പണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനെ, ഓള് ഗൾഫിൽ പോയിട്ടുണ്ടായിനെ, മൂന്ന് മാസം ഹസ്ബൻഡ് കൂടെ പോയിട്ടുണ്ടായിനെ. അപ്പൊ അവിടെ നിന്ന് ഇന്നലെ വന്നു, അപ്പൊ വരുമ്പോ നിച്ചൂട്ടിക്ക് ഗിഫ്റ്റ് ചെയ്തെയാണ്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാൻ പറ്റും. നിച്ചൂട്ടിക്ക് കറക്റ്റ് സൈസും കറക്റ്റ് ഹൈറ്റ് ആയതുകൊണ്ട് നല്ല ഉണ്ട് ഉന്തിക്കൊണ്ട് നടക്കുന്ന കാണാൻ. നിച്ചൂട്ടി ഇതിന് പേരിട്ടാ? പാറുവാ. നിച്ചൂട്ടിന്റെ പുതിയ ഫ്രണ്ട് പാറു എന്നാണ് കേട്ടാ പേര്. എല്ലാരോടും പാറുവിന് ഹായ് പറയാൻ പറ. ഹായ് പറയണം പറ. നിച്ചൂട്ടിന്റെ പുതിയ ഫ്രണ്ടാന്ന് പറ. അപ്പൊ ഇത് അന്നേരം മുതലേ ഇതിനെ ഉന്തിക്കൊണ്ട് നടക്കുന്നു കേട്ടാ. സനി ആന്റിയോട് താങ്ക്സ് പറ. ഐറ ചേച്ചിയോട് താങ്ക്സ് പറ. താങ്ക് യു പറ. ഇതാണ് നിച്ചൂട്ടിന്റെ പുതിയ പാറുക്കുട്ടി. ഇതാരല്ല പറഞ്ഞോടത്തെ? അച്ഛാ, അമ്മ,
അച്ഛ അമ്മ ഇച്ചു ആ രണ്ട് പച്ചത്തവള ഉണ്ടായിനെ എന്റെ അമ്മമ്മേനെ കൊണ്ട് ഒന്നും കൂടി ഉണ്ടാക്കിപ്പിച്ചു അച്ഛ അമ്മ നിച്ചു ആണെന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം വേണമെന്ന് പറഞ്ഞിട്ടിതാ ഒരു വില്ല അച്ഛ ഒരമ്മ ഒരു കുഞ്ഞു നിച്ചു അല്ലേ മൂന്ന് തവളയായി അല്ലെ ഇച്ചുട്ടിക്ക് നെബുലൈസർ അന്നേ വാങ്ങിയതുകൊണ്ട് നല്ല ഉപകാരമാണ് അല്ലെങ്കിൽ നമ്മള് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കണ്ടേ അടി ഇരിക്കാണ്ടിരിക്കായിട്ടില്ല അമ്മ ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ട് അതെ അതെ അമ്മ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം അടിയിരിക്കും വാവാച്ചി അടിയിരിക്കെ അമ്മ ഫുള്ള് മരുന്നെല്ലാം ഫില്ല് ചെയ്യട്ടെ ഡോക്ടർ എഴുതിയ മരുന്നുണ്ട് അതെടുത്തിട്ടാണ് പിടിക്കുക അതും പിന്നെ എന്നെ സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് പിടിക്കല്ലേ ആരോ ഇന്നാള് ചോദിച്ചിട്ടുണ്ടായിനി ഇത് മാത്രം മരുന്നില്ലാണ്ട് പിടിക്കാൻ പറ്റുമോ അത് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ അന്ന് പണ്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പ് ചോദിച്ചപ്പോൾ എന്തെങ്കിലും അതിനകത്ത് വേണം അല്ലാണ്ട് ഫ്രീ ആയിട്ട് പിടിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു അത് കറക്റ്റ് ആയിട്ട് അറിയില്ല എങ്ങനെയാന്ന് ആ നെബുലൈസറിന്റെ ആ ഒരിതിലേക്ക് നമ്മൾ പൊട്ടിച്ച് ഒരു മരുന്നൊഴിക്കുക അതിനുശേഷം ഈ എൻ എസ് സൊല്യൂഷൻ ഉണ്ടല്ലോ അത് 2 ml ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് അത് ഒഴിക്കുകയെന്ന് വേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് വലിക്കുമ്പോൾ കറക്റ്റ് 2 ml കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടത്തി പിടിച്ചിട്ട് വന്നിട്ട് ഒഴിക്കുക ഈ മരുന്നിൻ്റെ കൂട്ടത്തിലേക്ക് അതും കൂടെ ഒഴിച്ചിട്ട് രണ്ടും കൂടിയാണ് നമ്മൾ നെബുലൈസ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ നിന്നായാലും അങ്ങനെ തന്നെ അവർ ചെയ്യുക പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നാകുമ്പോൾ ഓക്സിജനും കൂടി ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഡോക്ടർ പറയുന്ന മരുന്നും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പിടിക്കേണ്ടത് നീച്ചുട്ടിക്ക് ഫസ്റ്റ് എല്ലാം കുറച്ച് മടി ഉണ്ടായിരുന്നു പിടിക്കാൻ ഇപ്പം പിന്നെ കുറച്ച് ശീലമായിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പം ബോറടിക്കും അപ്പം ഞാനിങ്ങനെ കഥയെല്ലാം പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊടുക്കും അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരിക്കും തീരെ ഗതിയില്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ കാർട്ടൂണോ എന്തെങ്കിലും വെക്കും എന്തായാലും നമുക്ക് ഇത് പിടിച്ചല്ലേ പറ്റും കുറച്ച് നേരം അങ്ങനെ ഇരുന്നോളും കഥയെല്ലാം പറയുമ്പോൾ കേട്ടിരുന്നോളും പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ കുറേ നേരം ആകുമ്പോൾ ബോറടിക്കുമല്ലോ അപ്പോഴാണ് ചില ദിവസങ്ങളിൽ കാർട്ടൂണെല്ലാം വെച്ച് കൊടുക്കുക കുഞ്ഞുമക്കൾ ഇങ്ങനെ ഇതെല്ലാം പിടിച്ചിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ആവിയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതും പെട്ടെന്ന് മാറാനുള്ള ഒരു സൊല്യൂഷൻ അപ്പോൾ നമ്മൾ ആവി പിടിച്ചേ പറ്റൂ അപ്പം നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് രാവിലെയും വൈകുന്നേരവും എല്ലാം പിടിക്കാമല്ലോ ആവിയെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് ഇതാ അരി അരച്ച് വെച്ച് നമ്മൾ നേരത്തെ കുതിർത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതാ ദോശ ഇടാൻ വേണ്ടിട്ട് പോവുമെന്ന് അപ്പൊ അരി അരച്ചത് നമ്മൾ നേരത്തെ കുതിർത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഒരു കപ്പ് പച്ചരി പിന്നെ ഒരു കാൽ കപ്പിൽ താഴെ ഉഴുന്ന് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു രണ്ട് പിടി ചോറ് അത്രയും കൂട്ടിയിട്ടാണ് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നെ അത് കുറച്ച് കട്ടിക്ക് ചുട്ടെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ രാത്രിയത്തെ നമ്മുടെ ഡിന്നറിനുള്ളത് ഇന്ന് ദോശയാണ് ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചുരുക്കലും നല്ല ഇഷ്ടമാണ് ഈ ദോശ ഞാൻ അപ്പം തന്നെ അരച്ച് ചൂടുന്ന ദോശ നമ്മൾ രാവിലെ സാധാരണ ആക്കല് എൻ്റെ വീട്ടിലെല്ലാം പച്ചരിയും ചോറും കൂടി ആക്കലുണ്ട് ഈ ഉഴുന്ന് കുറച്ചിടുന്ന പരിപാടി ഇല്ല അത് ഞാൻ ഇടുന്ന അമ്മേൻ്റെ അടുത്തുനിന്നാണ് പഠിച്ചേ പക്ഷെ ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അത് അരച്ച് ചൂടോടെ ചുട്ട് കഴിഞ്ഞാൽ തിന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഉലുവേൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴേക്ക് നല്ല ടേസ്റ്റാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അതി മതി മാവ് അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നു ഒരാളിതാ കണ്ണാ എന്നാ പണിയേക്കുന്നേക്കുന്ന അതെയാ ഇങ്ങോട്ടൊക്കെ സുഖായിക്ക് അല്ല സുഖായി പറ കുറവുണ്ട് പറ നാളത്തേക്ക് ഓക്കെ ആവും അല്ലേ ഇച്ചുട്ടി കളിയാന്ന് കുറച്ചേരം ഇവിടുന്ന് കളിക്കും കേട്ടാ ആമ ഒരു മിനിറ്റ് പോന്നാ കുറച്ചേരം കളിക്കും എന്നിട്ടേ ഉറങ്ങൂലു വന്നാട് ഉറങ്ങൂല മേലെ എത്തിയിട്ട് ഒരു പ്രത്യേക കളിയുണ്ട് ഇച്ചുവിന് അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉറക്കണം മെല്ല മൂക്കടപ്പുള്ളതുകൊണ്ട് അധികം സംസാരിക്കുമ്പം ഇങ്ങനെ കതക്കുന്നു അപ്പൊ അധികം സംസാരിപ്പിക്കാണ്ട് കളിപ്പിക്കണം
ഏ ഇതാരാ പെട്ടെന്ന് കയറി വരുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് ഞാനാണ്, ഞാൻ ഈശ്വര, ഈ തെളിവെല്ലാം നശിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാലും ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. എനിവേ, എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാനും ഏട്ടനും വാലന്റൈൻസ് ഡേ അധികം സെലിബ്രേറ്റ് ചെയ്യാറില്ല കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ഓർമ്മയില്ലാത്തത്. ഇത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ്. ഇത് വെച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വെറുതെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.